स्वागत इन यूट्यूबी इंस्टग्राम स्टोरी फ्रेंड्स मेसेज अच्छी या विचार सत्य मेसेजस इत्रस्टा विचार यात्र वाले चलो अब या विचार सो मच या परमावधि या आडे श्रमिक वीडियो लोंग आई अद ഓൺലൈൻ ക്ലാസ് ഓർ ഓഫ്ലൈൻ ക്ലാസ് ഓഫ്ലൈൻ ക്ലാസ് അപ്പം ഓഫ്ലൈൻ ക്ലാസ് നമ്മൾ കുറച്ച് അടിച്ച് പൊളിക്കുകയാണ് സോ ഓഫ്ലൈൻ ക്ലാസ് ലവ് ഓർ ഫ്രണ്ട്ഷിപ്പ് അതാണ് കുറച്ചുകൂടി ബെറ്റർ ഓൺലൈൻ എക്സാം ഓർ ഓഫ്ലൈൻ എക്സാം ഓഫ്ലൈൻ എക്സാം എന്ന് ചോദിച്ചാൽ ഓൺലൈൻ എക്സാം ആണ് എനിക്ക് ഇഷ്ടം കാരണം കുറച്ചുകൂടി സിമ്പിൾ ഓൺലൈൻ എക്സാം ആണ് ഓഫ്ലൈൻ അല്ല മോഡേൺ ഡ്രസ് ഓർ ട്രഡീഷണൽ ഡ്രസ് മോഡേൺ ഡ്രസ് കാരണം നമ്മളിപ്പോൾ കൂടുതലായിട്ടും അതാണ് യൂസ് ചെയ്യുന്നത് power to be invisible or power to be read someone's mind power to read someone's mind adale nalladu namaku oraala mind read cheyala kalivundengil it's better adutha comedy or horror comedy horror and a life than enki pedi nadangalle kaana oru horror cinema polum kaanan capacity illatha oraala nan so nan otta cinema polum kaanalenki pediya vijay or surya विजय फैन विजय फैन कमेंट सेक्शन प्लीज चॉकलेट और आइसक्रीम चॉकलेट आइसक्रीम या फ्रेंड्स सिटी और कंट्री साइड सिटी कंट्री साइड कंट्री साइड योर बर्थडे पार्टी और फ्रेंड्स फैमिली बर्थडे पार्टी बर्थडे आघोषिका सो फ्रेंड्स और फैमिली बर्थडे पार्टी കാരണം എന്റെ ബർത്ത്ഡേ ആഘോഷിച്ച അത്ര വലിയ മെമ്മറീസ് ഒന്നും എനിക്കില്ല കാരണം അങ്ങനെ ആഘോഷിച്ചിട്ടില്ല അതുകൊണ്ടായിരിക്കും അതിനൊരു ഹാപ്പിനെസ് ഒന്നും എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എല്ലാരെയും ബർത്ത്ഡേ പാർട്ടിയൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോ മറ്റുള്ളവരുടെ ബർത്ത്ഡേ പാർട്ടി എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം സ്വീറ്റ് ഫുഡ് ഓർ സ്പൈസി സ്പൈസിയാണ് എനിക്കിഷ്ടം അധികം സ്വീറ്റ് ഫുഡ് എനിക്ക് ഇഷ്ടമല്ല മിൽക്ക് ചോക്ലേറ്റ് ഓർ ഡാർക്ക് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് എഡ്യൂക്കേഷൻ ഓർ പെറ്റ് കെയർ അത് കുറച്ച് സ്ട്രിക്റ്റിയാണ് ഞാൻ സിമ്പൂരെ നോക്കുന്നതാണെന്നൊന്നും അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നത് എഡ്യൂക്കേഷൻ ആണ് പ്രയോറിറ്റി പെറ്റ് കെയറും എനിക്ക് ഇഷ്ടമാണ് സോ ബോത്ത് ബോത്ത് എന്ന് പറയാം അടുത്തത് ടീ ഓർ കോഫി രണ്ടും എനിക്ക് ഇഷ്ടമല്ല ക്വസ്റ്റ്യൻ ചോദിച്ചാല് സോറി ടീ ഓർ കോഫി ഞാൻ ടീ കുടിക്കില്ല സോറി കഴിക്കില്ല കോഫിയും കഴിക്കില്ല സോ എനിക്ക് ഇഷ്ടമല്ല പിന്നെ മിസ്റ്റർ ബീൻ ഓർ ചോട്ടാ ബീൻ എനിക്ക് ഇഷ്ടം രണ്ടാളും ഇഷ്ടമാണ് ബട്ട് ചോട്ടാ ബീം എന്താ വെച്ചാൽ പണ്ടോട്ടെ പോകുമ്പോൾ ചോട്ടാ ബീം കണ്ടുകൊണ്ട് മിസ്റ്റർ ബീൻ അധികം കാണാൻ ഇല്ലായിരുന്നു എനിക്ക് ഇഷ്ടമാണ് രണ്ടും ബട്ട് കൂടുതൽ ചോട്ടാ ബീം ഓപ്പൺ മൈൻഡഡ് ഓർ ക്ലോസ് മൈൻഡഡ് നിങ്ങൾക്ക് എന്താ കണ്ടിട്ട് തോന്നുന്നത് ഞാൻ വിശ്വസിക്കുന്നു ഓപ്പൺ മൈൻഡഡ് ക്ലോസ് മൈൻഡഡ് ഒന്നല്ല ഞാൻ ഒരുവിധം എല്ലാം എല്ലാവരോടും പറഞ്ഞു നടക്കുന്ന ഒരാളാ സോ ഓപ്പൺ മൈൻഡഡ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കണ്ടിട്ട് സീരീസ് ഓർ മൂവീസ് സീരീസിനെക്കാട്ടും എനിക്കിഷ്ടം മൂവീസാണ് കാരണം ഒറ്റയടിക്ക് ഇരുന്ന് കണ്ടെന്ന് തീർക്കാമല്ലോ നമുക്ക് മൂവീസാണ് എനിക്കിഷ്ടം ബെഡ്റൂം ഓർ ബാൽക്കണി ബാൽക്കണി കാരണം എനിക്ക് എന്റെ വീട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ള പ്ലേസും ബാൽക്കണിയാണ് കാരണം ബെഡ്റൂം എന്ന് പറയുമ്പോൾ ഒരു ഉറക്ക ഫീലിലേക്കാണ് പക്ഷേ ബാൽക്കണി അടിപൊളിയാണ് നല്ല ചില്ലായിരിക്കാം എപ്പോഴും പിന്നെ അടുത്തത് ഗോയിങ് ട്രിപ്പ് ഓർ സ്റ്റേയിങ് അറ്റ് ഹോം ഗോയിങ് ട്രിപ്പാണ് എനിക്ക് ഇഷ്ടം ബട്ട് ഞാൻ സ്റ്റേയിങ് അറ്റ് ഹോം ആണ് കുറെ മാസങ്ങളായിട്ട് ഗോയിങ് ട്രിപ്പ്
lockdown days or usual days? Usual days. Usual days ആണെങ്കിൽ നമുക്ക് സ്കൂളിൽ പോവാം, പുറമെ പോവാം, ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ല, മാസ്ക് വെക്കേണ്ട, ഒരു പ്രശ്നവും ഇല്ല. ലോക്ക്ഡൌൺ ഡേയ്സ് വേണ്ട. യൂഷ്വൽ ഡേയ്സ്. ടെക്സ്റ്റ് മെസ്സേജ് ഓർ വോയിസ് മെസ്സേജ്. എനിക്ക് ടെക്സ്റ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ്, കാരണം ഞാൻ ഭയങ്കര സ്ലോ ആണ് ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യാൻ. വോയിസ് മെസ്സേജ്. ഹാങ് ഔട്ട് വിത്ത് ഫ്രണ്ട്സ് ഓർ ഫാമിലി. ഫ്രണ്ട്സ്. ഫാമിലിന്റെ കൂടെ ട്രിപ്പ് പോകുന്നതിനെക്കാട്ടും, മീൻസ് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടും എനിക്ക് ഇഷ്ടം ഫ്രണ്ട്സിന്റെ കൂടെ ഉള്ള മൊമെന്റ്സ് ആണ്. അടിപൊളിയായിരിക്കും. ബുക്സ് ഓർ മൂവീസ്. ഓഫ് കോഴ്സ് മൂവീസ്. ബുക്സ് റീഡിംഗ് ഒന്നും എനിക്കില്ല, നല്ല ശീലം, നല്ല ശീലമൊന്നും എനിക്കില്ല ബുക്ക് റീഡിംഗ് പോലെ. അപ്പം അടുത്തത് പഗ് ഓർ ബീഗിൾ. രണ്ടും മോസ്റ്റ് ഫേവറേറ്റ് ആണ് എന്റെ. പഗിനെ എനിക്കിഷ്ടമാണ്, ബീഗിളിനെ എനിക്കിഷ്ടമാണ്. ബോത്ത്. ഗൈഡ് ഡോഗ് ഓർ പെറ്റ് ഡോഗ്. പെറ്റ് ഡോഗിനെ ഇഷ്ടമാണ്, ബട്ട് ഗൈഡ് ഡോഗ് ആകുമ്പോൾ കുറച്ചുകൂടി റഫ് മൈൻഡഡ് ആയിരിക്കും. കെയറിംഗ് നമ്മളോട് ഭയങ്കര കെയറിംഗ് ഒക്കെ ആണെങ്കിലും പെറ്റ് ഡോഗ്. മോം ഓർ ഡാഡ്, ഒരാളെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതിന് നമ്മൾ എന്താ ആൻസർ ചെയ്യുക? ബോത്ത്. രണ്ടാളെ എനിക്ക് ഇഷ്ടമാണ്, ബട്ട് രണ്ടാളെ എനിക്ക് ഇഷ്ടമാണ്. എന്നാലും നമുക്ക് കുറച്ചുകൂടി ഒരു ഇഷ്ടം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഗേൾസിന് പൊതുവേ ഡാഡിനോടായിരിക്കും. സോ ഡാഡ്. രണ്ടാളെ ഇഷ്ടമാണ് കേട്ടോ, ഇനിയിപ്പം ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും കൂടെ ഓടി വരും എന്തോ. മോം ഓർ ഡാഡിൽ രണ്ടാളെ എനിക്ക് ഇഷ്ടമാണ്, ബട്ട് കുറച്ചും കൂടെ കമ്പനി ഡാഡ്. മോം കുറച്ച് സീരിയസ് ആണ്. സോ ഡാഡ്. ചലഞ്ച് ഓർ പ്രാങ്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രാങ്ക് ചെയ്യാൻ. എന്റെ സിസ്റ്ററിനെ തന്നെയോ ആരെങ്കിലും ഒക്കെ എനിക്ക് ഇവിടെ പ്രാങ്ക് ചെയ്ത് ഒരു വീഡിയോ ചെയ്യുന്നത് ഭയങ്കര ആഗ്രഹം. പക്ഷെ അവള് പ്രാങ്ക് ആവില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു പ്രത്യേകിച്ച് ഒരു ഫീലിംഗ്സോ അല്ലെങ്കിൽ ഒരു ഇമോഷൻ ഒന്നും എന്റെ സിസ്റ്ററിനില്ല, അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് അധികം ഞാൻ ചലഞ്ച് വീഡിയോ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ലോ. ആമസോൺ ഓർ നെറ്റ്ഫ്ലിക്സ്. നെറ്റ്ഫ്ലിക്സ്. തിയേറ്റർ ഓർ ഒടിടി. തിയേറ്റർ. കേക്ക് ഓർ ഐസ്ക്രീം. രണ്ടും എനിക്ക് ഇഷ്ടമല്ല. കേക്കും ഞാൻ കഴിക്കില്ല, ഐസ്ക്രീമും ഞാൻ കഴിക്കില്ല. വെരി സോറി. അടുത്തത് കുറച്ച് എനിക്ക് എന്താ പറയുക, ഞാൻ കുറെ നേരം ഇരുന്ന് ആലോചിച്ച് ഈശ്വര എന്താ ചെയ്യാ, അത് ക്വസ്റ്റ്യൻ ആഡ് ചെയ്യണം എന്ന് പറയാൻ ഞാൻ ചിന്തിച്ചിട്ടോ. ഗേൾസ് സ്കൂൾ ഓർ ബോയ്സ് സ്കൂൾ. കാരണം ഫിഫ്ത്ത് തൊട്ട് ടെൻത്ത് വരെ ഞാൻ പഠിച്ചത് ഗേൾസ് സ്കൂളാണ്. ഇപ്പൊ പ്ലസ് വൺ ഞാൻ ചേർന്നിരിക്കുന്നത് ബോയ്സ് സ്കൂളിലാണ്. സോ അത് രണ്ട് രീതി ചോദിച്ചിട്ടുണ്ട്. സ്കൂൾ തലത്തിൽ ഏതാണ് ഇഷ്ടം, അതേപോലെ തന്നെ ഫ്രണ്ട്സ്. ഓൾസോ ഇൻ ചോയ്സ് ഓഫ് ഫ്രണ്ട്സും ചോദിച്ചിട്ടുണ്ട്. ഇത്രയും കൊല്ലം ഞാൻ എന്താ പറയാ ഗേൾസ് പഠിച്ചോണ്ട് അവിടെ തന്നെയാണ് എനിക്ക് ഇഷ്ടം. ബട്ട് എന്താ പറയാ ബോയ്സിലെ എക്സ്പീരിയൻസ് എനിക്ക് അറിയാൻ പറ്റിയിട്ടില്ല, കാരണം ലോക്ക്ഡൌൺ ഇതുവരെ സ്കൂൾ മര്യാദയ്ക്ക് ഓപ്പൺ ആയിട്ടില്ല ഞങ്ങൾക്ക്. സോ അതുകൊണ്ട് ഇതുവരെ ഫ്രണ്ട്സിനെ ഒന്നും കണ്ടുമുട്ടിയിട്ടില്ല. ബോയ്സത്തെ ആകെ രണ്ടു മൂന്ന് ആൾക്കാരൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് പരിചയപ്പെടാനല്ലാണ്ട് കണ്ടിട്ട് പോലില്ല. മര്യാദയ്ക്ക് രണ്ടു മൂന്ന് ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്, ബാക്കി അവരെ അറിയ പോലുമില്ല. സോ ഗേൾസ് ഓർ ബോയ്സ് എന്ന് ചോദിക്കുമ്പോൾ ഇത്രയും കാലം ഗേൾസ് പഠിച്ചുകൊണ്ടും അവിടുത്തെ എക്സ്പീരിയൻസ് അറിയുന്നതുകൊണ്ടും ടീച്ചേഴ്സിനൊക്കെ അറിയുന്നതുകൊണ്ടും ഗേൾസ്. ബട്ട് ബോയ്സിന്റെ എക്സ്പീരിയൻസ് അറിയില്ല, അതുകൊണ്ട് സോ ഗേൾസ്. അടുത്തതാണ് വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ഡെറ്റോൾ ഓർ ലൈഫ് ബോയ്. ലൈഫ് ബോയ്. ഡെറ്റോളിനെക്കാൾ എനിക്ക് ഇഷ്ടം ലൈഫ് ബോയിന്റെ സ്മെല്ലാണ്, അതുകൊണ്ടാണ് കേട്ടോ. അടുത്തതാണ് ഏറ്റവും എന്താ പറയാ എനിക്ക് അത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്താ വെച്ചാല് അത് ഭയങ്കര ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താ ആൻസർ പറയും. എർത്ത് ഓർ സ്കൈ. ഇത്രയും കാലം നമ്മൾ എർത്തിലാണല്ലോ ഉള്ളത്, സോ സ്കൈ ഒന്ന് കണ്ടാൽ കൊള്ളാന്നുണ്ട്, അവിടെ എങ്ങനെ സിറ്റുവേഷൻ ഒന്ന് ചെന്ന് നോക്കണമെന്നുണ്ട്. സോ സ്കൈ. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ആഡ് ചെയ്തത്, കാരണം ഇത് ചെറിയൊരു വീഡിയോ ആണ്, അത്ര വലിയ വീഡിയോ ഒന്നല്ല. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ചേർന്ന് ഇഷ്ടമായി ഞാൻ സ്ഥിരമായി പറയുന്നതല്ല. ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.